നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം നീളുന്നതിൽ DGP ലോക്നാഥ് ബെഹ്റ അതൃപ്തി രേഖപ്പെടുത്തി. AdGP ദിനേന്ദ്ര കശ്യപിനെയും IGയെയും വിളിച്ചു വരുത്തി DGP അന്വേഷണ വിവരങ്ങൾ തിരക്കിയതായാണ് വിവരം. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിലും നടപടിയെടുക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ബെഹ്റ അന്വേഷണം വേഗം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചു. വിരമിക്കുന്നതിന് മുൻപ് നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്ന് DGP സെൻകുമാർ പറഞ്ഞിരുന്നു. പ്രൊഫഷണൽ രീതിയിലുള്ള അന്വേഷണം കേസിൽ വേണമെന്നും തെളിവുകൾ കൂട്ടായി വിലയിരുത്തി വേണം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും വ്യക്തമാക്കി സെൻകുമാർ പുതിയ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. വിരമിക്കുന്നതിന് തൊട്ടു മുൻപാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിയോജിപ്പ് പരസ്യമാക്കി സെൻകുമാർ സർക്കുലർ ഇറക്കിയത്. ഉദ്യോഗസ്ഥർ വേണ്ടത്ര ഗൃഹപാഠം ചെയ്തില്ല എന്നതായിരുന്നു സെൻകുമാറിന്റെ വിമർശനം. ചോദ്യം ചെയ്യൽ നാടകീയമായി നീണ്ടതും ഇതുകൊണ്ടാണ്. IGയെ ഒഴിവാക്കി അന്വേഷണം നടത്തിയതും അദ്ദേഹം വിമർശിച്ചു. അന്വേഷണ സംഘ തലവനെ ഒഴിവാക്കിയുള്ള അന്വേഷണം ശരിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയായിരുന്നു സെൻകുമാർ നൽകിയത്. ദിലീപും പൾസർ സുനിയും ഒരേ ടവർ ലൊക്കേഷനിൽ എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ചിത്രങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നത്. 2016 നവംബർ 3 ഇരുവരും ഒരേ ടവർ ലൊക്കേഷനിലുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായത്. ജോർജ് എട്ടൻസ് പൂരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. പൾസർ സുനി എഴുതിയ കത്തിലും ജോർജ് എട്ടൻസ് പൂരത്തെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. സൗണ്ട് തോമ മുതൽ ജോർജ് എട്ടൻസ് പൂരം വരെയുള്ള സിനിമകളിലെ കാര്യങ്ങൾ അറിയാമല്ലോ എന്നതായിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നടപടി എന്നാണ് സൂചന. തൃശൂരിലെ ശോഭ സിറ്റിക്ക് അടുത്ത് പുഴക്കല്ലിലാണ് കിണറ്റിങ്കൽ ടെന്നീസ് ക്ലബ്ബ് ഉള്ളത്. തൃശൂരിലെ ബാനർജി ക്ലബ്ബിലായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്. ക്ലബ്ബിലെ ഹെൽത്ത് ക്ലബ്ബിൽ ആക്രമിക്കപ്പെട്ട നടി അംഗമായിരുന്നു. ഇതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ക്ലബ്ബിലെ അംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പൾസർ സുനിയെ തനിക്ക് പരിചയമില്ലെന്നും ഓർമ്മയിൽ പോലും ഇല്ലാത്തയാളാണെന്നും ദിലീപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇത്തരക്കാരുമായി താൻ ഒരിക്കലും കൂട്ടുകൂടിയില്ലെന്നും ദിലീപ് വ്യക്തമാക്കിയിരുന്നു. ജയിലിൽ നിന്നും ദിലീപിന് എഴുതിയ കത്തിൽ സൗണ്ട് തോമ മുതൽ ജോർജ് എട്ടൻസ് പൂരം വരെയുള്ള കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പൾസർ സുനി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പോലീസ് പരിശോധിക്കുകയാണ്. ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസിന് ഫോട്ടോ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ക്ലബ്ബിലെ ജീവനക്കാർ പകർത്തിയ സെൽഫി ചിത്രങ്ങളിലാണ് പൾസർ സുനി ഇടം പിടിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയത്. ആക്രമിക്കപ്പെട്ട നടി ഈ ക്ലബ്ബിലെ ഹെൽത്ത് ക്ലബ്ബിൽ എത്തുന്നുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പൾസർ സുനി പകർത്തിയ നടിയുടെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന് വേണ്ടിയാണ് കാവ്യ മാധവിന്റെ ഉടമസ്ഥയിലുള്ള ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിലും റെയ്ഡ് നടത്തിയതെന്ന് സൂചനയുണ്ട്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചാനൽ.